ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഇഫ്താറിൻ്റെ വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ രണ്ട് ദിവസമായിട്ട് ആയിട്ടോ ഇഫ്താറിൻ്റെ ഫുൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നോമ്പ് തുറക്കാൻ സമയമാവുന്നുണ്ട്, ബാങ്ക് വിളിക്കാനുള്ള സമയമാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടേബിളിലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളവും ഫ്രൂട്ട്സും, ഇന്ന് നമുക്ക് കട്ട്ലേറ്റാണ്. അപ്പോൾ ആ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ വേവിച്ച്, ഉപ്പിട്ട് വേവിച്ച് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് കേട്ടോ. പിന്നെ നമ്മൾ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് സവാളയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു മൂന്നോളം സവാള നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് വേണം. നാല് ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ ഇതിൽ വേവിച്ചെടുത്താണ് നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അരിക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. നമ്മൾ കുഞ്ഞതായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ് കേട്ടോ, അതിട്ട് കൊടുക്കുക. ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, അപ്പോൾ നമുക്ക് വേഗം വഴന്ന് കിട്ടുമല്ലോ. അങ്ങനെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പച്ചമുളക് ഒരെണ്ണ കേട്ടോ കട്ട് ചെയ്തിട്ട് കൊടുക്കണുള്ളൂ, കാരണം കുട്ടികളില്ലല്ലേ. അപ്പോൾ അവർക്ക് കഴിക്കുന്നതിൻ്റെ ഇടയിൽ മുളക് കടിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മളൊരു പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾക്ക് വേണ്ടത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നല്ല സ്മെല്ല് കിട്ടില്ല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന മല്ലിച്ചപ്പാണ്, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനിലെ അതിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു വലിയ സ്പൂണും രണ്ട് സ്പൂണും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നല്ല എരിവുള്ള മുളക് പൊടി ആണെന്ന് വെച്ചാൽ കുറച്ച് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല അല്ലേ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ, അതോടെ അതിക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിത് ചൂടാറുന്നവരെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. എന്നാലാണ് നമുക്കൊന്ന് എടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ചൂടാറിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നമുക്കൊരു ഷേപ്പ്, നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് എടുക്കാം കേട്ടോ. ചില റൗണ്ടിലായിരിക്കും നമുക്ക് അങ്ങനെ ഏതാണോ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് തോന്നുന്നത് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ബ്രെഡ് പൊടിച്ചതിൽ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മുട്ടയ്ക്ക് ഒന്ന് കോട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ മുട്ട ഒരു നാല് മുട്ടകളും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടയിൽ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ബ്രെഡ് പൊടിച്ചതിൽ കോട്ട് ചെയ്യുക. നമ്മൾ റസ്ക് പൊടിച്ചെടുത്താലും കുഴപ്പമില്ല, നമ്മളിപ്പോൾ ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അതിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് ഫുള്ളൊന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുട്ടയിലൊക്കെ കോട്ട് ചെയ്ത് ബ്രെഡൊക്കെ ഒന്ന് റെഡിയാക്കി കോട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടി നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചൂടായി വന്നേക്ക് നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് മൂന്നെണ്ണൊക്കെ ഒപ്പിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ അത്യാവശ്യം ഗോൾഡൻ ബ്രൗൺ നിറം വന്നോട്ടെ എന്നാൽ കരിയും ചെയ്യരുത്, കാരണം ഒക്കെ ഓൾറെഡി കുക്കായതല്ലേ. അപ്പോൾ നമുക്ക് ഒന്നുകൊണ്ട് കളർ മാറി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. നമുക്ക് വേറൊരു പാത്രത്തേക്ക് എടുക്കാം. നമുക്ക് അങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്രൈ ആയത് നമുക്കൊന്ന് കോരിയ പ്ലേറ്റിലേക്ക് മാറ്റി എടുത്തതിന് ശേഷം ബാക്കിയോടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് കളറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഷേപ്പ് പല ഷേപ്പിലേക്ക് കറക്റ്റ് പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇഫ്താറിൻ്റെ സ്പെഷ്യലായിട്ട് നമ്മൾ കട്ട്ലേറ്റ് ആയിട്ട് ഉണ്ടാക്കിയത്, ടൊമാറ്റോ കെച്ചപ്പ് കൂട്ടി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇന്ന് തണ്ണിമത്ത ജ്യൂസ് അടിക്കുകയും ചെയ്തു, അതുപോലെ തന്നെ മുന്തിരിയും ഉണ്ട്. പിന്നെ നമ്മുടെ തണ്ണിമത്തം കട്ട് ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.